Hi friends, Mr. Randa Pudhiri video ilekku ellarkku swagatham. Njan Vishnudas. Innathe video il njan ningalkku parichayapeduthunnathu HDFC bankinte premium cardukalil onnaya Regalia credit card aanu. Njan already Regalia first nu parna credit card use cheyyunnundayirunnu. Appo idinu munne thanne credit card inde videos okke kandittundengil theerchayayittum kaanuka. Adil njan ende 9 credit cardukalum parichayapeduthunnundu. Adallade ee aduthoru video cheyyunnu 2021 il use cheyyan pattiya ഏറ്റവും അഞ്ച് ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ആപ്പാണ് ക്രെഡ് എന്ന് പറയുന്നത്. അതായത് ക്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ്. അതിന് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് ഉപയോഗിച്ച് അവരുടെ സ്റ്റോറിൽ നിന്ന് പലതും ഐറ്റംസും ഡിസ്കൗണ്ടിൽ വാങ്ങാം. ചിലപ്പോൾ റാഫിൾ ടിക്കറ്റിൽ എന്തെങ്കിലും സമ്മാനമായും കിട്ടും. അപ്പോൾ ആ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തനിയായിട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ രണ്ട് ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ക്രെഡിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ 2% ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിലേക്ക് കിട്ടും 1000 രൂപ വരെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ കിടക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ റെഗാലിയയുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത HDFC ബാങ്ക് എന്നൊരു ഓഫറായിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് റെഗാലിയ എന്ന് പറഞ്ഞ കാർഡിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്തതാണ്. കാരണം റെഗാലിയ ഫസ്റ്റിന് തന്നെ 1000 രൂപ ആനുവൽ ഫീ ഉണ്ട്. റെഗാലിയ എന്ന് പറഞ്ഞ കാർഡിന് 2500. പക്ഷേ എനിക്കത് കംപ്ലീറ്റ്ലി ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ ഞാൻ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉള്ള കാർഡാണ് ഇത് മനസ്സിലായത്. അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ പാക്ക് ചെയ്തേക്കുന്നത് നാട്ടിലത്തെ അഡ്രസ്സിലേക്കാണ് കാർഡ് പോയത്. അപ്പോൾ അത് അനിയൻ അവിടെ നിന്ന് കൊറിയർ ചെയ്ത് പെൻഡൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഈ കാർഡിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനോടൊപ്പം തന്നെ റെഗാലിയ ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് എന്തൊക്കെയാണ് ഈ കാർഡിൻ്റെ ഡിഫറൻസസ്, അതേപോലെ എന്താണ് ഇതിൽ കോമൺ ആയിട്ടുള്ളതെന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കവർ ഓപ്പൺ ചെയ്ത് ഇതൊക്കെ പുറത്തേക്ക് എടുക്കുക. അത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ കവറിലാക്കിയിട്ട് തന്നു വിട്ടതാണ്, കൊറിയർ ചെയ്തതാണ്. അപ്പോൾ അവൻ ഓൾറെഡി പാക്കേജ് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. സാധാരണ ക്രെഡിറ്റ് കാർഡ് വരുന്നത് ജസ്റ്റ് ഒരു പേപ്പർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. ഇതൊരു ബുക്ക്ലെറ്റ് തന്നെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രീമിയം കാർഡാണ് HDFC എന്ന് റെഗാലിയ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇതാ ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ബുക്ക്ലെറ്റാണ്, പ്രൊഡക്റ്റ് ഫീച്ചർ ബുക്ക്ലെറ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നടക്കാം. കുറച്ചുണ്ട് നോക്കാൻ, അത് നമുക്ക് നോക്കാം. ഇത് സാധാരണ ഒരു വിധം എല്ലാ ക്രെഡിറ്റ് കാർഡിലും ഇപ്പോൾ വരാറില്ലേ, മുമ്പൊക്കെ വലിയ പ്രീമിയം ക്രെഡിറ്റ് കാർഡ്സിനൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ യൂസേജ് ഗൈഡ് ലൈൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പിന്നെ എങ്ങനെയാണ് കോൺടാക്ട്ലെസ് ഫീച്ചർ എനേബിൾ ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നോമിനി ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള പുതിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുള്ളത് എന്താ, പിന്നൊരു ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഓൺ റെഗാലിയ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നോമിനേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതായത് ഇതിന് ഇൻഷുറൻസ് ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു കാർഡിൻ്റെ ഫീച്ചറുകളിലൊന്നാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ഞാൻ ആദ്യം സ്റ്റിക്കർ ഒന്ന് ഒട്ടിക്കട്ടെ എൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം നമ്പറിൽ. അപ്പോൾ ഞാൻ കാർഡിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് നമ്പർ കവർ ചെയ്യാനായിട്ട്. ഇതാണ് കാർഡ്. റെഗാലിയയും റെഗാലിയ ഫസ്റ്റും തമ്മിൽ വലിയ ഡിസൈൻ വൈസ് ഡിഫറൻസ് ഒന്നുമില്ല. റെഗാലിയാന്ന് മുകളിൽ എഴുതിയേക്കുന്നതും റെഗാലിയ ഫസ്റ്റും താഴെ എഴുതിയേക്കുന്നതും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി എല്ലാ ഡിസൈനും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇനി രണ്ട് കാർഡും കമ്പയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും നോക്കി നോക്കാം. അപ്പോൾ റെഗാലിയ എന്ന് പറഞ്ഞ കാറ്റഗറി രണ്ട് കാർഡാണ്, റെഗാലിയും റെഗാലിയ ഫസ്റ്റും. റെഗാലിയ ഫസ്റ്റ് എന്ന് പറയുന്നത് ലോവർ കാർഡും റെഗാലിയ എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് പ്രീമിയം കാർഡുമാണ്. അപ്പോൾ രണ്ട് കാർഡിന് ഏകദേശം എല്ലാം സെയിം ഫീച്ചേഴ്സും ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ വാല്യൂ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം അതിൻ്റെ ആനുവൽ ഫീയും അതേപോലെ തന്നെ ഡിഫറൻ്റ് ആണ്. റെഗാലിയ ഫസ്റ്റിൻ്റെ ആനുവൽ ഫീ എന്ന് പറയുന്നത് 1000 രൂപയാണ്. വർഷം 100,000 രൂപയ്ക്ക് നിങ്ങൾ ഈ കാർഡ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. 1000 രൂപ അവർ വേ ഓഫ് ചെയ്ത് കളയും. ഇനി അഥവാ നിങ്ങൾക്ക് 100,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റിയില്ലെങ്കിൽ 1000 രൂപ നിങ്ങളുടെ നിന്ന് ചാർജായിട്ട് പിടിക്കും. പക്ഷേ 1000 പോയിന്റ് നിങ്ങൾക്ക് അതിന് കിട്ടുന്നതാണ്. അതേപോലെ റെഗാലിയയുടെ ആനുവൽ ഫീ എന്ന് പറയുന്നത് 2500 രൂപയാണ്. വർഷം 300,000 രൂപയ്ക്ക് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇയർലി ചാർജ് അവർ വേ ഓഫ് ചെയ്യും. അഥവാ ഇനി നിങ്ങൾക്ക് 300,000 രൂപ ട്രാൻസാക്ഷൻ ചെയ്തില്ലെങ്കിൽ ഇവർ 2500 രൂപയുടെ ആനുവൽ ഫീ പിടിച്ചിട്ട് 2500 പോയിൻസ് തരുന്നതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ ഒരു കാർഡ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ റെഗാലിയ ഫസ്റ്റ് ഓൾറെഡി യൂസ് ചെയ്യുന്നവർ ഒന്ന് കസ്റ്റമർ കെയർ ആയിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് റെഗാലിയയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്കിത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് അവർ ഈ ക്രെഡിറ്റ് കാർഡ് തന്നത്. പക്ഷേ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി അതിൻ്റേതായ ബെനിഫിറ്റ് ഈ കാർഡിനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. റെഗാലിയ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ 21 വയസ്സിന് മേലെയായിരിക്കണം, 60 വയസ്സിന് താഴെയും ഇയർലി വരുമാനം 8,50,000 മേലെയുള്ളവർക്കാണ് റെഗാലിയ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. റെഗാലി അപ്ലൈ ചെയ്യണമെങ്കിൽ വർഷത്തിൽ 12,00,000 മേലെ വരുമാനം ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാർഡിൻ്റെയും സെയിം ബെനിഫിറ്റ്സും ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കിയേക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന പോയിൻറ്സ് റിഡീം ചെയ്യുന്നത് ഒരേ വെബ്സൈറ്റിലാണ്. കാരണം റെഗാലിയയ്ക്ക് തനിയായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ആമസോൺ വൗച്ചറോ ഫ്ലിപ്കാർട്ട് വൗച്ചറോ അല്ലെങ്കിൽ വേറെ പല ബ്രാൻഡിൻ്റെ വൗച്ചേഴ്സ് ആയിട്ട് റിഡീം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം പോയിൻസ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഹോട്ടലിൽ സ്റ്റേ ബുക്ക് ചെയ്യാം താജോ അല്ലെങ്കിൽ റാഡിസൺ അങ്ങനത്തെ 5-star ഹോട്ടൽസിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ബുക്ക് ചെയ്യാൻ പറ്റും പോയിൻസ് ഉപയോഗിച്ച്.
അതല്ലാതെ വേറെയും കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റെഗാലിയയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായേ പറ്റൂ, കാരണം ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ അതിലൊരു അക്കൗണ്ട് എടുക്കുന്നത്. ഇത് എൻ്റെ ഉണ്ടായിരുന്ന റെഗാലിയ ഫസ്റ്റിൻ്റെ പോയിന്റ്സ് ഞാൻ റിഡീം ചെയ്തതാണ്. കാരണം റെഗാലിയയ്ക്ക് അപ്ഗ്രേഡ് ചെയ്യണേലും മുന്നേ ഞാൻ ഈ പോയിന്റ്സൊക്കെ റിഡീം ചെയ്തതാണ്. കാരണം ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ പോയിന്റ്സൊക്കെ റെഗാലിയ കാർഡിലേക്ക് പോവും, അത് പക്ഷേ 40% പോയിന്റ്സേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നേരത്തെ റിഡീം ചെയ്തു. ഏകദേശം 66,000 പോയിന്റ്സോളം ഉണ്ടായിരുന്നു. 15,000 മേലെയുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വൗച്ചേഴ്സ് ഞാൻ റിഡീം ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് കുറച്ച് സ്പീഡായിട്ട് ഞാൻ കാണിച്ചിരുന്നു എന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി റെഗാലിയ കാർഡ് ഉണ്ടെങ്കിൽ അതിലുള്ള പോയിന്റ്സ് നിങ്ങൾ റിഡീം ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 40% പോയിന്റ് മാത്രമേ റെഗാലിയയുടെ പുതിയ കാർഡിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സെയിം കാര്യം എന്ന് പറയുന്നത് രണ്ടിലും മാർക്കപ്പ് ഫീ ഉണ്ട്, 2%. അതായത് നിങ്ങളിപ്പോൾ ഫോറിൻ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ 2% ഇതിൻ്റെ മാർക്കപ്പ് ഫീ. അതായത് ഇപ്പോൾ 100 രൂപയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഇന്ത്യയുടെ വെളിലുള്ള വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 2% അതിൻ്റെ ചാർജ് വരും. അതായത് ഇപ്പോൾ 1,000 രൂപയ്ക്ക് 20 രൂപ. അപ്പോൾ അത് ഈ രണ്ട് കാർഡിലും സെയിം ആണ്. ഏതൊരു ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ചും റിവാർഡ് പോയിന്റ്സ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ ആ കാര്യത്തിൽ ഈ രണ്ട് കാർഡും ഒരേപോലെ തന്നെയാണ് പോയിന്റ്സ് കിട്ടുന്നത്. അപ്പോൾ രണ്ട് കാർഡിലും 150 രൂപയുടെ ട്രാൻസാക്ഷനും 4 പോയിന്റ്സ് വെച്ച് കിട്ടും. അതല്ലാതെ ബോണസ് പോയിന്റ്സ് നമുക്ക് കിട്ടാനുള്ള വഴിയുണ്ട്. അത് പക്ഷേ അത് നമ്മൾ കാർഡ് എത്രത്തോളം നന്നായിട്ട് യൂസ് ചെയ്യുന്നു അത്രയും പോയിന്റ്സ് കിട്ടും. അതായത് ഇപ്പോൾ റെഗാലിയ ഫസ്റ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾ ഓരോ വർഷം 300,000 രൂപയ്ക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5,000 പോയിന്റ്സ് എക്സ്ട്രാ കിട്ടും. അതല്ലാതെ 600,000 രൂപയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ 7,500 പോയിന്റ്സ് റെഗാലിയ ഫസ്റ്റ് കാർഡിൽ കിട്ടും. അതേ സെയിം കാറ്റഗറി തന്നെ റെഗാലിയ കാർഡിനുണ്ട്. ഈ ഒരു കാർഡിൽ പക്ഷേ വാല്യൂ അതേപോലെ തന്നെ കൂടുതലായിരിക്കും. അതായത് ഒരു വർഷത്തിൽ നിങ്ങൾ 500,000 രൂപയ്ക്ക് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 10,000 റെഗാലിയയുടെ പോയിന്റ്സ് കിട്ടും. അതല്ലാതെ 8,000,000 രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾ ഒരു വർഷത്തിൽ ചെയ്യണമെങ്കിൽ 15,000 പോയിന്റ്സ് ആണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ വാല്യൂ ഉള്ള കൂടുതൽ പോയിന്റ്സ് ആണ് കിട്ടുന്നത്. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതോറും കൂടുതൽ പോയിന്റ്സ് തരുന്നത് റെഗാലിയ എന്നാണ് കാർഡാണ്. അതേപോലെ തന്നെ വാല്യുവേഷൻ ഏറ്റവും കൂടുതലുള്ളതും റെഗാലിയയ്ക്കാണ്. 50 പൈസയുടെ വാല്യൂ ആണ് ഒരു പോയിന്റിനുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്, പക്ഷേ ക്വാണ്ടിറ്റി വൈസ് ഡിഫറൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെഗാലിയ കുറച്ചുകൂടി പ്രീമിയം കാർഡായതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും കുറച്ച് കൂടുതലാണ് അതിൽ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് കാർഡിലും കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ചക്സ് വരുന്നുണ്ട്, ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും വരുന്നുണ്ട്. പക്ഷേ നമ്പേഴ്സ് ഡിഫറൻസ് ആണ്. റെഗാലിയ ഫസ്റ്റിൽ വരുന്നത് 8 domestic airport launch access മൂന്ന് ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതന്നെ റെഗാലിയയിലേക്ക് നോക്കുകയാണെങ്കിൽ 12 domestic ആറ് ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് ഉണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ. അതിൽ റെഗാലിയയിൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് തന്നെ നമുക്ക് ഒരാളെ കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ ലൈവ് വൈഫിനെയും കൂടി ഈ സെയിം കാർഡിൽ ആഡ് ചെയ്തിട്ട് കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടുപേർക്കും ഒറ്റ ടൈം യൂസ് ചെയ്യാൻ പറ്റും. മിക്ക ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിൽ ഒരാളെ മാത്രമേ കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റെഗാലിയയിൽ ആ ഫീച്ചർ ഒരാളെയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ടൈം 2 complimentary എയർപോർട്ട് ലോഞ്ച് ആക്സസ് റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ അതിന് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ആളെ ആഡ് ചെയ്യാനായിട്ട്. ഇനി അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്ന സെക്ഷനാണ്. അപ്പോൾ ഈ കാർഡ് ഓപ്പൺ ചെയ്ത് പേപ്പേഴ്സ് കാണിക്കേണ്ടി നോമിനിയുടെ ഫോം കാണിച്ചിരുന്നു. അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് എനിക്ക് അയച്ചു കൊടുക്കണം നോമിനി ഡീറ്റെയിൽസ് വെച്ചിട്ട്. അപ്പോൾ ഇതിലുള്ളത് ഡെത്ത് ബെനിഫിറ്റും ഉണ്ട്, അതേപോലെ ഹോസ്പിറ്റലൈസേഷൻ്റെയും ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റെഗാലിയ ഫസ്റ്റിൽ എയർ ആക്സിഡൻറ്റ് മാത്രമേ ഡെത്ത് ബെനിഫിറ്റ് ഉള്ളൂ. അതേപോലെ ഹോസ്പിറ്റലൈസേഷൻ ഇന്ത്യയിലെ ഹോസ്പിറ്റലൈസേഷൻ അല്ല, എമർജൻസി ഓവർസീസ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. ഇന്ത്യക്ക് വെളിയിൽ എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് പ്രീമിയം കാർഡാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യുന്നവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് കാർഡുകളിലൊന്നാണ്. റെഗാലിയ ഫസ്റ്റിൽ 50 lakh വരെയാണ് എയർ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ 10 lakh വരെയാണ് ഓവർസീസ് എമർജൻസി ഹോസ്പിറ്റലൈസേഷന് കവറേജ് ഉള്ളത്. റെഗാലിയയ്ക്കുള്ളത് 1 crore വരെയാണ്. അതേപോലെ തന്നെ 15 lakh ആണ് ഓവർസീസ് എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ ഉള്ളത്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ലൈബിലിറ്റി കോസ്റ്റ് ആണ്. ലൈബിലിറ്റി കോസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ഇന്ന് കാർഡ് മിസ്സായി, നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ച് ബ്ലോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് അടിച്ച് മാറ്റിയ ആൾക്കാർ വലിയ ട്രാൻസാക്ഷൻ നടത്തി, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പോലീസ് പ്രൊസീഡിങ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർ ഈ ട്രാൻസാക്ഷൻ ചെയ്ത പൈസ ഈ HDFC ബാങ്ക് വേവ് ഓഫ് ചെയ്ത് കളയും, നമ്മൾ അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ ഇതിന് ഒരു ലിമിറ്റ് ഉണ്ട് മാക്സിമം 3 crore വരെ എന്ന്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഫറൻസസ്. റെഗാലിയ ഫസ്റ്റിലാണെങ്കിൽ 5 lakh വരെയാണ് വേവ് ഓഫ് ചെയ്യുന്നത്, റെഗാലിയയിൽ 9 lakh വരെയും. ഈ ഒരു ലൈബിലിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എല്ലാവരും ക്രെഡിറ്റ് കാർഡും കിട്ടുന്നതല്ല, അതൊന്നും ഇത്രയും വലിയ എമൗണ്ടിൽ തീരെ കിട്ടുന്നതല്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ റെഗാലിയ എന്ന് പറയുന്നത്, റെഗാലിയ ഫസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പ്രീമിയം കാറ്റഗറി കാർഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ എമൗണ്ടിൽ ലൈബിലിറ്റി കോസ്റ്റ് ഉള്ളത്. അതല്ലാതെ ഇൻഷുറൻസ് ഒരു കാർഡിലും എക്സ്ട്രാ ഫ്രീ ഫീച്ചറായിട്ട് വരുന്നതല്ല, അത് ഈ കാർഡിൽ പ്രീ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, എയർ ആക്സിഡൻറ്റിലെത്തും ഓവർസീസ് ഹോസ്പിറ്റലൈസേഷനും ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാർഡിൻ്റെയും
മെയിൻ ഫീച്ചേഴ്സും അതേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി റെഗാലിയയുടെ ബുക്കിലെറ്റിലുള്ള കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയോക്കാം. ഡൈനിങ് ഡിലൈറ്റ്സിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി. രണ്ട് കാർഡിലും ഡൈനിങ് ഡിലൈറ്റ്സ് ഉണ്ട്, പക്ഷേ റെഗാലിയ ആകുമ്പോൾ നിങ്ങൾക്ക് 25% വരെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സിലാണ് ഈ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതല്ലാതെ ഒരു കോംപ്ലിമെൻ്ററി സൊമാറ്റോ ഗോൾഡ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് റെഗാലിയ കാർഡിന് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ 75,000 രൂപ ട്രാൻസാക്ഷൻ ആദ്യത്തെ 90 ദിവസങ്ങളിൽ ചെയ്യണം. അതായത് സൊമാറ്റോ ഗോൾഡ് മെമ്പർഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സായിട്ട് ടൈപ്പ് ഉണ്ട് സൊമാറ്റോയ്ക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% വരെ ബില്ലിൽ ഡിസ്കൗണ്ട് കിട്ടും. അതായത് പബ്ബിലായാലും ബാറിലായാലും നോർമൽ ഹൈഫൈ റെസ്റ്റോറൻറ്റ്സ് അതേപോലെ ബൊഫേ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതല്ലാതെ സ്മാർട്ട് പേ എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസം LIC അങ്ങനത്തെ റെക്കറിംഗ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരായിട്ട് ഈ ഒരു HDFC കാർഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 12 മാസത്തേക്ക് നിങ്ങൾക്ക് 5% വരെ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. ഒരു ട്രാൻസാക്ഷൻ ഫീ ഉണ്ടാവില്ല. പിന്നെ ഡെഡിക്കേറ്റഡ് റിവാർഡ് പോർട്ടൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് കാർഡിനുള്ളത് സെയിം റിവാർഡ് പോർട്ടലാണ്. ആ ലിങ്ക്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് റിഡീം ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൽ നിന്നും 5% വരെ ക്യാഷ് ബാക്ക് ഈ കാർഡിലേക്ക് കിട്ടാവുന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നോക്കി നോക്കാം. ഇതല്ലാതെ ഒരു ഫീച്ചർ കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. രണ്ട് കാർഡിനും 1% ഫ്യൂവൽ സർചാർജ് വേവർ ഉണ്ട്. അതായത് 400 രൂപയ്ക്ക് മേലെയും 5,000 താഴെയും ഡീസലോ പെട്രോൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1% വരെ ഫ്യൂവൽ സർചാർജ് വേവർ ഉണ്ട്. പിന്നെയുള്ള ഫീച്ചർ എന്ന് പറയുന്നത് പ്രീമിയം ഓൺലൈൻ ഷോപ്പിംഗ് വിത്ത് ഓഫേഴ്സ് ഓൺ പേയ്സാപ്പ്. പേയ്സാപ്പ് എന്ന് പറഞ്ഞ ആപ്പിനെ കുറിച്ചുള്ള ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് നിങ്ങൾക്ക് 5% മുതൽ 20% വരെ ക്യാഷ് ബാക്ക് നിങ്ങളിപ്പോൾ മൊബൈൽ റീചാർജ്, പോസ്റ്റ് പെയ്ഡ് പേയ്മെൻറ്റ്, അതേപോലെ DTH റീചാർജ്, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ഇതിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് തനിയായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റെഗാലിയ കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പേയ്സാപ്പിൽ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്കും പോയിൻറ്റ്സും കിട്ടുന്നുണ്ട്. അതായത് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ്, മൂവി ടിക്കറ്റ്, ഓൺലൈൻ ഷോപ്പിംഗ്, ട്രാവൽ, ഇതിനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റോടെ പേയ്സാപ്പിൽ ഈ ഒരു റെഗാലിയ കാർഡ് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബുക്ക്ലെറ്റിൽ എക്സ്ട്രാ ആയിട്ട് കൊടുത്തേക്കുന്നത്, റെഗാലിയ ഫസ്റ്റും റെഗാലിയും തമ്മിലുള്ളത്. ഞാൻ ചില കാര്യങ്ങൾ മറ്റേ ആദ്യത്തെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അതായത് ഫ്യൂവൽ സർചാർജ് വേർ, അതേപോലെ തന്നെ ഡൈനിങ് ഡിലൈറ്റ്സ്, ഇതൊക്കെ രണ്ട് കാർഡിനും കോമൺ ആണ്. അതിൽ ഡൈനിങ് ഡിലൈറ്റ്സിൽ കുറച്ച് എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് റെഗാലിയ കാർഡിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് ക്രെഡിറ്റ് കമ്പ്ലീറ്റ് കമ്പാരിസനും അതേപോലെ തന്നെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ റെഗാലിയ ഫസ്റ്റും റെഗാലിയ ക്രെഡിറ്റ് കാർഡും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റും ഫീച്ചറും ഉള്ളത് റെഗാലിയയ്ക്കാണ്. അതേപോലെ തന്നെ അതിൻ്റെ ആനുവൽ ഫീ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, റെഗാലിയ ഫസ്റ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ ആയിട്ട് കോൺടാക്ട് ചെയ്തൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എനിക്ക് കിട്ടിയ പോലെ ലൈഫ് ടൈം ഫ്രീ കാർഡാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2,500 രൂപ കൊടുത്ത് ആനുവൽ ഫീ കൊടുത്തിട്ട് ഈ ഒരു കാർഡ് എടുക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ എയർപോർട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഗാലിയ കാർഡിലേക്ക് പോവുക. 2,500 രൂപയാണെങ്കിലും അതിനുള്ള ബെനിഫിറ്റ് ഈ കാർഡ് തരുന്നുണ്ട്. അഥവാ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 5-6 പ്രാവശ്യം നിങ്ങളെ എയർപോർട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റെഗാലിയ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡിൻ്റെ ധാരാളം. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. ഞാൻ ചിന്തിച്ചിരുന്നു, കാരണം ഞാൻ അധികം എയർപോർട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ വല്ലപ്പോഴും വർഷത്തിൽ 2-3 പ്രാവശ്യം തന്നെയാണ് ഫ്ലൈറ്റൊക്കെ യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു റെഗാലിയ ഫസ്റ്റ് എന്ന് പറഞ്ഞ കാർഡിൻ്റെ ധാരാളമായിരുന്നു. പക്ഷേ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ഇപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് നോക്കിയപ്പോൾ വ്യത്യാസം തോന്നുന്നുണ്ട്. കാരണം പോയിന്റ് വൈസ്, കാരണം ഇതിൽ എനിക്ക് 66,000 പോയിന്റ് ഉണ്ടായിരുന്നു റെഗാലി ഫസ്റ്റിൽ. അതേ പോയിന്റ് 66,000 പോയിന്റ് റെഗാലിയക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 15,000 രൂപയ്ക്ക് പകരം ഏകദേശം 25,000 രൂപയുടെ വൗച്ചേഴ്സ് എനിക്ക് റിഡീം ചെയ്യാൻ പറ്റിയെ. അപ്പോൾ ആ ഒരു കാര്യം കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. കാരണം പോയിന്റ് വൈസ് വാല്യുവേഷൻ കൂടുതൽ റെഗാലിയക്കാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റെഗാലിയയിലേക്ക് പോവുക, അല്ലെങ്കിൽ റെഗാലിയ ഫസ്റ്റ് തന്നെ ധാരാളം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു കാർഡ്സിനെ കുറിച്ചുള്ള സകലമായ ഡീറ്റെയിൽസും കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ക്രെഡിറ്റ് കാർഡ് ഹോൾഡറോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോയാണ് 2021-ൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് തരുന്ന 5 ക്രെഡിറ്റ് കാർഡുകൾ. ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതല്ലാതെ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ക്രെഡ് എന്ന് പറയുന്നത്. ക്രെഡ് ക്രെഡിറ്റ് കാർഡ് ബിൽസ് പേ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ്. അതിന് നിങ്ങൾക്ക് പോയിൻറ്സ് കിട്ടും. ആ പോയിൻറ്സ് ഉപയോഗിച്ച് അവരുടെ സ്റ്റോറിൽ നിന്ന് ഡിസ്കൗണ്ട് സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ആപ്പിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് വഴിയാണ് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കണമെങ്കിൽ ആദ്യത്തെ ട്രാൻസാക്ഷന് 2% 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കാർഡിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 ക്രെഡിറ്റ് കാർഡ് അല്ലാതെ ഞാൻ ഒരുപാട് വേറെ യൂസ് ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 9 ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 9 ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് ഇരിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഫാമിലി ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഈ ചാനലിലും ഈ വീഡിയോയും നിങ്ങൾ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക.
കൂടാതെ നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുന്നതിന് ബ്ലോഗ് എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ അതേപോലെ അൺബോക്സിംഗ് ടെക് ടിപ്സിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.